അച്ഛൻ്റെ മൂന്ന് മക്കൾക്കും അഞ്ചിൻ്റെ പൈസ പോലും നീക്കി വയ്ക്കാതെ ഇങ്ങനൊരു വിൽപ്പത്രം ഏതെങ്കിലും ഒരു അച്ഛൻ എഴുതുവോ? ഒരിക്കലുമില്ല. ഇതിനെന്തോ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട്. ഈ വിൽപ്പത്രം ഞങ്ങൾ ആരും അംഗീകരിക്കത്തില്ല. നിങ്ങൾ ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും അംഗീകരിച്ചാലും അതൊന്നും നിയമപരമായി ഇതിനൊരു തടസ്സമല്ല. ബാലകൃഷ്ണ പണിക്കർ മരിച്ചതായി സ്ഥിരീകരിക്കപ്പെടുന്ന ദിവസം മുതൽ ഈ വിൽപ്പത്രത്തിലെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുമെന്ന് വളരെ വ്യക്തമായി ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതായത്, മിസ്റ്റർ മുരളീകൃഷ്ണ പണിക്കർ ഇപ്പോൾ ചവിട്ടി നിൽക്കുന്ന ഈ തറയും ഈ വീടും ഈ കോമ്പൗണ്ടും പുരയിടവും എല്ലാം ഇപ്പോൾ ഈ നിൽക്കുന്ന ജാനിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് മനസ്സിലായോ? ഇയാൾ അല്പം മുമ്പ് വലിയ വീമ്പ് പറഞ്ഞല്ലോ, ഇത് തൻ്റെ വീടാണ്, തൻ്റെ വീട്ടിൽ തനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ ക്ഷണിക്കൂ, ബാക്കി എല്ലാവരും അയോഗ്യന്മാരാണെന്നൊക്കെ. പക്ഷെ മുരളീകൃഷ്ണ പണിക്കരെ, ഇപ്പൊ ആരാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ അയോഗ്യൻ? താൻ, സാക്ഷാൽ മുരളീകൃഷ്ണ പണിക്കർ, അയോഗ്യന്മാരുടെ നേതാവ്. സ്വന്തം മുത്തച്ഛന്റെ 16 അടിയന്തരത്തിന് ഈ നിൽക്കുന്ന ജാനകിയെ ക്ഷണിക്കാൻ തനിക്ക് മനസ്സില്ലായിരുന്നു എന്ന് താൻ പറഞ്ഞല്ലോ. എടോ മുരളീകൃഷ്ണ, തൻ്റെ വീട്ടിൽ വെച്ചല്ല ബാലമ്മാമയുടെ 16 അടിയന്തരം നടന്നത്, ഈ നിൽക്കുന്ന ജാനകിയുടെ ഉടമസ്ഥതയിലുള്ള ഈ വീട്ടിൽ വെച്ചാ. അതറിഞ്ഞിട്ടും തന്നെ തടയാതിരുന്നതേ, തനിക്ക് ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സമയം അനുവദിച്ചു തന്നതേ ഈ നിൽക്കുന്ന ജാനകിയുടെ സന്മനസ്സുകൊണ്ടാ. ബാലമ്മാമ പോയ അന്ന് മുതൽ താനും തൻ്റെ കുടുംബവും താമസിച്ചോണ്ടിരുന്നതേ ജാനകിയുടെ വീട്ടിലാ. ആരാടോ അയോഗ്യൻ? വിൽപത്രത്തിന്റെ കോപ്പികൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് എല്ലാവർക്കും തരാം. ഈ വിൽപ്പത്രത്തിൻ്റെ വ്യവസ്ഥകളൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങളിതിനെതിരെ കോടതിയിൽ പോകും. ഈ വിൽപ്പത്രം നടപ്പിലാക്കാനുള്ള ശ്രമം ഞങ്ങൾ സ്റ്റേ ചെയ്യും. കോടതിയിലൊക്കെ പോകുന്നത് വളരെ നല്ല കാര്യം, പക്ഷെ അതെല്ലാം ഈ കോമ്പൗണ്ടിന് പുറത്തിറങ്ങിയതിന് ശേഷം. ഈ വിൽപ്പത്രത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മുത്തശ്ശൻ്റെ പേരിലുണ്ടായിരുന്ന സകല സ്വത്തുക്കളും എൻ്റെ പേരിലേക്ക് മാറ്റാനും ഇതെല്ലാം കൈവശപ്പെടുത്തി അനുഭവിക്കാനുമുള്ള കോടതി ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്.